മത്സ്യാസനം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നു. നോക്കുക, നേരെ ശവാസനത്തിൽ കിടക്കുക. ആദ്യം ശവാസനത്തിലേക്ക് കിടക്കുന്നു. യെസ്, കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈ ചേർത്ത് വയ്ക്കുക, രണ്ടു കാലും മടക്കി വയ്ക്കുക. അതിനുശേഷം അരക്കെട്ട് പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. രണ്ട് കൈകൾ കണ്ടോ, രണ്ട് കൈയും പതിപ്പിച്ചു വയ്ക്കുക. എന്നിട്ട് അരക്കെട്ട് താഴേക്ക് വയ്ക്കുമ്പോൾ അരക്കെട്ട് ഈ ഭാഗത്തായിരിക്കും നമ്മുടെ അരക്കെട്ട് വന്നിരിക്കുന്നത്. അവിടെ വെച്ചു. അതിനുശേഷം കാലുകൾ നീട്ടി വെച്ചു. കാലുകൾ നീട്ടി വെച്ചിട്ട് കാലിന്റെ വിരലുകൾ കൂട്ടി പൊട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് തല ഉയർത്തി നോക്കുക. ഉയർത്തി നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി കയറ്റി വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി കയറ്റി വയ്ക്കണം. അങ്ങനെ വയ്ക്കുമ്പോൾ ഇപ്പൊ കൈ ഭയങ്കര ഫ്രീ ആയിട്ടായിരിക്കും ഇരിക്കുക. തലയൊക്കെ നല്ല ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. അങ്ങനെ വേണം. അതായത് ഈ ഇരിപ്പ് നോക്കുക, ഒന്നുകൂടി നോക്കുക. അങ്ങ് തള്ളി നീക്കുമ്പോൾ അങ്ങ് നീങ്ങിക്കോണം. കേട്ടോ, അപ്പൊ അരക്കെട്ട് അരക്കെട്ട് ഇപ്പൊ എന്റെ അരക്കെട്ട് ഇരിക്കുന്നത് കൈയുടെ വിരലുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡറൊക്കെ ഫ്രീ ആണ്, തലയൊക്കെ ഫ്രീ ആണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിനുശേഷം വേണം തല താഴേക്ക് ഇട്ടിട്ട് നെഞ്ച് മുകളിലേക്ക് ഉയർത്താം. കണ്ടോ, താഴെ മുട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാലിന്റെ വിരല് കൂട്ടിമുട്ടിയിരിക്കണം, കാലിന് മുട്ട് കൂട്ടിമുട്ടിയിരിക്കണം, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം. ഇതാണ് ഇവിടെ കൃത്യമായിട്ട് വേണ്ടത്, മനസ്സിലായി. ഇനി ഇത് തൂക്കിയിട്ടതിന് ശേഷം തിരിച്ചു വരുന്നത് നേരെ തല ഉയർത്തി കാലിന്റെ വിരലിലേക്ക് നോക്കുക. അതിനുശേഷം തിരിച്ചു വരുന്നത് രണ്ട് കാലം മടക്കി വയ്ക്കുക. അതായത് തിരിച്ചു വരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ അരക്കെട്ട് നമ്മുടെ കൈയുടെ കൈപ്പത്തിയുടെ മുകളിലേക്ക് വരിക. അപ്പൊ ആദ്യം അരക്കെട്ട് കൈപ്പത്തിയുടെ മുകളിലേക്ക് വരിക, പിന്നെ നമ്മുടെ വിരലിന്റെ ഭാഗത്തായിട്ട് വരും. അതാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇങ്ങനെയാണ് ശരിക്കും മത്സ്യാസനം ചെയ്യേണ്ടത്. മത്സ്യാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, ബൈ.